പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലെ ഡിഗ്രി അഡ്മിഷൻ യുജി അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 12/6/2023 വൈകുന്നേരം 5 മണി വരെയാണ്. ആദ്യം വരുന്ന ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും പിന്നീട് വരുന്ന 3 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നില്ല. അത് മറ്റൊരു വീഡിയോ വഴിയായിരിക്കും. ഇപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പേജ് വഴിയാണ് അപ്ലിക്കേഷൻ നൽകേണ്ടത്. ഈ ഒരു പേജിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അപ്ലിക്കേഷൻ നൽകുവാനായി SC/ST വിഭാഗങ്ങൾക്ക് 185 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 445 രൂപയുമാണ് ഫീസ് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ദേവഗിരി കോളേജ്, ഫറോ കോളേജ്, MES, മമ്പാട് കോളേജ്, അതുപോലെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് പോലുള്ള ഓട്ടോണമസ് കോളേജുകളിലേക്ക് ഈ ഒരു അപ്ലിക്കേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അത്തരത്തിലുള്ള വിവിധ ഓട്ടോണമസ് കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ആ കോളേജുകളുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ നൽകുന്ന എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ PDF ഫയൽ ലഭിച്ചെങ്കിൽ, പ്രിൻ്റ് എടുക്കാനായി PDF ഫയൽ ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ പൂർണ്ണമാവുകയുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ടായ കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അബദ്ധം പറ്റിയതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അപ്ലിക്കേഷൻ്റെ ഫൈനൽ സബ്മിഷൻ നടത്തി കഴിഞ്ഞാലും അപേക്ഷയിൽ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ ഓപ്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവസാന ഡേറ്റ് വരെ, അതായത് 12/6/2023 വരെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു ഘട്ടത്തിലും അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പ്രിൻ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതല്ല. കഴിഞ്ഞ വർഷം ഈ ഒരു കാര്യം ചെയ്യാത്തതിനാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും കോളേജുകളിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട സീറ്റ്, അതായത് കമ്മ്യൂണിറ്റി സീറ്റുകളുണ്ടാവും, മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളുണ്ടാവും, സ്പോർട്സ് കോട്ട സീറ്റുകളുണ്ടാവും. അത്തരത്തിലുള്ള ഏത് സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിലും ഇപ്പോൾ അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്. CAP ID ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും കോളേജുകളിൽ ഏതെങ്കിലും വിഭാഗത്തിലുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ നൽകുകയുള്ളൂ. എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകളിലുള്ള മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കും 20% മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളുണ്ട്. അതുപോലെ ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലുമുള്ള സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ നൽകി നിങ്ങൾ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ പോയി അവിടെ മറ്റൊരു അപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 20 ഓപ്ഷനുകൾ മാത്രമാണ് നൽകാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സുമായിരിക്കണം 1ാമത്തെ ഓപ്ഷൻ. അതുപോലെ തന്നെ ആയിരിക്കണം പിന്നീട് വരുന്ന ഓപ്ഷനുകളും. നിങ്ങൾ ഓർഡറിൽ തന്നെ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ തന്നെയാണ് നൽകേണ്ടത്. പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് ചില കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളുണ്ട്. എയ്ഡഡ് കോളേജുകളിലാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളുള്ളത്. ഓരോ വിഭാഗത്തിനും ഏതൊക്കെ കോളേജുകളിലാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ഉള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് താഴെ നൽകുന്നതാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലാണ് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷൻ ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നൽകുന്ന 20 ഓപ്ഷനിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷൻ ഉള്ള കോളേജും കോഴ്സും ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതുകൂടാതെ അപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ വേണോ എന്ന സ്ഥലത്ത് YES എന്നും നൽകേണ്ടതാണ്. സാധാരണ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ ശേഷമാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ നടത്തപ്പെടുക. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം പിന്നീട് ചാനലിൽ വരുന്നതായിരിക്കും. ഇനി ആർക്കെല്ലാം ബോണസ് പോയിൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം. ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിൽ A grade ഉള്ള വിദ്യാർത്ഥികൾക്ക് 10 പോയിൻ്റാണ് ബോണസ് പോയിൻ്റ്. അതുപോലെ തന്നെ NSS, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയിൽ അംഗമായിരുന്നവർക്ക് +2 തലത്തിൽ അവർക്ക് 15 പോയിൻ്റ് ബോണസ് മാർക്കുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകളും മറ്റ് ഡീറ്റെയിൽസുകളും നോക്കാം. വിദ്യാർത്ഥിയുടെ ഫോട്ടോ മാത്രമാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പറും email ID യും കൈവശം വേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ 10th standard സർട്ടിഫിക്കറ്റ് കൈവശം വേണം. പിന്നെ +2-ൻ്റെ മാർക്ക് ലിസ്റ്റ് കൈവശം വേണ്ടതാണ്. ഈ വർഷം +2 പാസ്സായ, അതുപോലെ VHSC പാസ്സായ വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരുടെ മാർക്ക് സ്കോർ ഓട്ടോമാറ്റിക്കായി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇനി റിസർവേഷൻ ഉള്ള വിഭാഗമാണെങ്കിൽ എന്തൊക്കെ രേഖകൾ വേണം എന്ന് നോക്കാം. OBC അതുപോലെ OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് NCL Non-Creamy Layer സർട്ടിഫിക്കറ്റും അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അവരുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ആവശ്യമില്ല, അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ടി വരുന്നതാണ്. NCL സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി വാലിഡിറ്റി 1 വർഷമാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷമുണ്ട്. ഇനി ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റാണ് കൈവശം വേണ്ടത്. EWS സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. SC/ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വേണം. ഇത്തരത്തിലുള്ള രേഖകളിലെല്ലാം നിങ്ങളുടെ കൈവശം മതി. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് നിങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പിന്നീട് അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റുകളെല്ലാം, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ കോളേജിൽ നൽകേണ്ടി വരുന്നതാണ്. പിന്നെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ഫീസ് ഇളവ്, അഡ്മിഷൻ സമയത്ത് ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കൈവശം വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടതാണ്. പല കോളേജുകളിലും പല വിഭാഗത്തിനും ഫീസ് ഇളവുണ്ട്. അതുകൊണ്ട് ആ സമയം അവർ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കും. ആ കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കേണ്ടതാണ്. ഇത് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രോ വീഡിയോ മാത്രമാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനും ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. അവർക്ക് നന്ദി, നമസ്കാരം.